നമസ്കാരം എല്ലാവർക്കും പി എസ് സി ഇ സി ഇ സി സക്സസ്സിലേക്ക് സ്വാഗതം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോട്ട് സിക്സ്റ്റി ടു ബാർ ടു സീറോ വൺ നയൻ എം അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ മുതലുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ആദ്യത്തെ ട്വൻറ്റി മാക്സ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ടിംഗ് ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ ഹോർട്ടസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആര് ഓപ്ഷൻ എ അഡ്മിറൽ സ്റ്റീഫൻ വാൻഡർ ഹോഗൾ ഓപ്ഷൻ ബി റോബർട്ട് ക്ലൈവ് ഓപ്ഷൻ സി അഡ്മിറൽ വാൻ റീഡ് ഓപ്ഷൻ ഡി ലോർഡ് കോൺവാലിസ് ആൻസർ അഡ്മിറൽ വാൻ റീഡ് ഹോർട്ടസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആര് അഡ്മിറൽ റീഡ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ടു കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഓപ്ഷൻ എ മലബാർ കലാപം ഓപ്ഷൻ ബി കീഴരിയൂർ ബോംബാക്രമണം ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരം ഓപ്ഷൻ ഡി മാപ്പിള കലാപം ആൻസർ കീഴരിയൂർ ബോംബാക്രമണം കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം കീഴരിയൂർ ബോംബാക്രമണം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ത്രീ ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ഓപ്ഷൻ എ ഷാജഹാൻ ഓപ്ഷൻ ബി ഔറംഗസേബ് ഓപ്ഷൻ സി അക്ബർ ഓപ്ഷൻ ഡി ജഹാംഗീർ ആൻസർ അക്ബർ ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി അക്ബർ ക്യുസ് നമ്പർ ട്വൻ്റി ഫോർ ഇന്ത്യൻ ആണവോർജത്തിൻ്റെ പിതാവ് ഓപ്ഷൻ എ എ പി ജെ അബ്ദുൾ കലാം ഓപ്ഷൻ ബി ഹോമി ജെ ബാബ ഓപ്ഷൻ സി വിക്രം സാരാഭായ് ഓപ്ഷൻ ഡി ജെ എൽ ഭട്നഗർ ആൻസർ ഹോമി ജെ ഭാഭ ഇന്ത്യൻ ആണവോർജ്ജത്തിൻ്റെ പിതാവ് ഹോമി ജെ ഭാബ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫൈവ് കോണ്ടിനെൻ്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം ഓപ്ഷൻ ബി അമേരിക്കൻ വിപ്ലവം ഓപ്ഷൻ സി റഷ്യൻ വിപ്ലവം ഓപ്ഷൻ ഡി ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ആൻസർ അമേരിക്കൻ വിപ്ലവം കോണ്ടിനെൻ്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ വിപ്ലവം ക്യൂസ് നമ്പർ ട്വൻ്റി സിക്സ് ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ഓപ്ഷൻ എ കായാന്തരിക ശില ഓപ്ഷൻ ബി അവസാദശില ഓപ്ഷൻ സി ആഗ്നേയശില ഓപ്ഷൻ ഡി ചുണ്ണാമ്പ് ശില ആൻസർ ആഗ്നേയശില ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ആഗ്നേയശില ക്വസ്റ്റൻ നമ്പർ ട്വൻറ്റി സെവൻ ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം അഥവാ കാറ്റ് ഏതാണ് ഓപ്ഷൻ എ മീനൂക്ക് ഓപ്ഷൻ ബി ഫോൺ ഓപ്ഷൻ സി ഹാർമറ്റൻ ഓപ്ഷൻ ഡി ലൂ ആൻസർ ഹാർമെറ്റൻ ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം അഥവാ കാറ്റ് ഏതാണ് ഹാർമറ്റൺ ക്യുസ് നമ്പർ ട്വൻറ്റി എയ്റ്റ് ജി പി എസ് എന്ന ഗതിനിർണയ നിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവരു വന്ന രാജ്യം ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി യു എസ് എ ഓപ്ഷൻ സി റഷ്യ ഓപ്ഷൻ ഡി ചൈന ആൻസർ യു എസ് എ ജി പി എസ് എന്ന ഗതിനിർണയ നിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം യു എസ് എ ക്യുസ് നമ്പർ ട്വൻറ്റി നയൻ ധര ധരാതലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏത് ഓപ്ഷൻ എ ഗ്രിഡുകൾ ഓപ്ഷൻ ബി കോണ്ടൂർ രേഖ ഓപ്ഷൻ സി സ്തൂപികാഗ്രം ഓപ്ഷൻ ഡി ഐസോതോംസ് ആൻസർ കോണ്ടൂർ രേഖ ധരാതലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏത് കോണ്ടൂർ രേഖ ക്വസ്റ്റൻ നമ്പർ തേർട്ടി ആഗോള താപനവുമായി ബന്ധപ്പെട്ട വാതകം അത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി വൺ കൊറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ പടിഞ്ഞാറൻ തീരമേഖല ഓപ്ഷൻ ബി തെക്കൻ തീരമേഖല ഓപ്ഷൻ സി കിഴക്കൻ തീരമേഖല ഓപ്ഷൻ ഡി വടക്കൻ തീരമേഖല ആൻസർ കിഴക്കൻ തീരമേഖല കൊറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിഴക്കൻ തീരമേഖല ക്വസ്റ്റൻ നമ്പർ തേർട്ടി ടു വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന ഓപ്ഷൻ എ നർമ്മദാ ബച്ചാവോ ആന്തോളൻ ഓപ്ഷൻ ബി കിസാൻ മസ്ദൂർ സംഘടൻ ഓപ്ഷൻ സി അഖിലേന്ത്യാ കിസാൻ സഭ ഓപ്ഷൻ ഡി അഖിലേന്ത്യാ തൊഴിലാളി സംഘടന ആൻസർ കിസാൻ മസ്ദൂർ സംഘതൻ വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന കിസാൻ മസ്ദൂർ സംഘതൻ ക്വസ്റ്റൻ നമ്പർ തേർട്ടി ത്രീ സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് ഓപ്ഷൻ എ നവംബർ ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഓപ്ഷൻ ബി നവംബർ ഒന്ന് രണ്ടായിരത്തി പത്ത് ഓപ്ഷൻ സി നവംബർ ഒന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഓപ്ഷൻ ഡി നവംബർ ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് ആൻസർ നവംബർ ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് നവംബർ ഒന്ന് രണ്ടായിരത്തി ക്വസ്റ്റൻ നമ്പർ തേർട്ടി ഫോർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി ശ്യാംസരൺ നെയ്ഗി ഓപ്ഷൻ സി സുകുമാർ സെൻ ഓപ്ഷൻ ഡി ബി ആർ അംബേദ്കർ ആൻസർ ശ്യാംസരൺ നെയ്ഗി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാംസരൺ നെയ്ഗി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഫൈവ് ദേശീയ മനുഷ്യാവകാശ ദിനം ഓപ്ഷൻ എ ഡിസംബർ പത്ത് ഓപ്ഷൻ ബി ഡിസംബർ ഇരുപത്തി

ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ക്യസ്റ്റ്യൻ നമ്പർ തേർട്ടി സെവൻ ജി എസ് ടി നിലവിൽ വന്നത് എപ്പോൾ ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഒന്ന് ഓപ്ഷൻ സി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഒന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ആൻസർ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ജി എസ് ടി നിലവിൽ വന്നത് എപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ക്വസ്റ്റൻ നമ്പർ തേർട്ടി എയ്റ്റും അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അനി ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി നയൻ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി എം വിശ്വേശ്വരയ്യ ഓപ്ഷൻ സി മഹാത്മാഗാന്ധി ഓപ്ഷൻ ഡി ബി ആർ അംബേദ്കർ ആൻസർ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അന്നത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ക്യുസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിലുള്ള സംവിധാനം ഓപ്ഷൻ എ സാമ്പത്തിക കേന്ദ്രീകൃത ആസൂത്രണ കമ്മീഷൻ ഓപ്ഷൻ ബി നീതി ആയോഗ് ഓപ്ഷൻ സി ജനകീയ ആസൂത്രണം ഓപ്ഷൻ ഡി അമൃത് പദ്ധതി അപ്പോൾ അതറിയാം നീതി ആയോഗ് മിക്കവാറും ചോദിക്കുന്നതാണ് നീതി ആയോഗ് ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം നീതി ആയോഗ് ക്യുസ് നമ്പർ ഫോർട്ടി ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ രണ്ട് ഓപ്ഷൻ ബി മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് ഓപ്ഷൻ ഡി മൂന്ന് ആൻസർ മൂന്ന് ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ടു സാർസ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ് ഓപ്ഷൻ എ കരൾ ഓപ്ഷൻ ബി ശ്വാസകോശം ഓപ്ഷൻ സി ചർമ്മം ഓപ്ഷൻ ഡി ബൻകുടൽ ആൻസർ ശ്വാസകോശം സാർസ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ് ശ്വാസകോശം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ത്രീ എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകൾ എത്ര എണ്ണം ഓപ്ഷൻ എ നാൽപ്പത്തി രണ്ട് ഓപ്ഷൻ ബി നാൽപ്പത്തി നാല് ഓപ്ഷൻ സി നാൽപ്പത്തി ആറ് ഓപ്ഷൻ ഡി അൻപത് ആൻസർ നാൽപ്പത്തി രണ്ട് ഫോർട്ടി ടു എലിയുടെ ശരീരത്തിലെ ക്രോമസോമുകൾ എത്ര എണ്ണം ഫോർട്ടി ടു ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫോർ മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷി രീതി ഏതാണ് ഓപ്ഷൻ എ പോളിഹൗസ് ഹൌസ് ഫാമിംഗ് ഓപ്ഷൻ ബി എയ്റോ ഓപ്ഷൻ സി പ്രസിഷൻ ഫാമിംഗ് ഓപ്ഷൻ ഡി ഹൈഡ്രോപോണിക്സ് ആൻസർ ഹൈഡ്രോപോണിക്സ് മണ്ണില്ലാ കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷിരീതി ഏതാണ് ഹൈഡ്രോപോണിക്സ് ക്യൂസ് നമ്പർ ഫോർട്ടി ഫൈവ് പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീര അവയവം ഓപ്ഷൻ എ വൃക്ക ഓപ്ഷൻ ബി കണ്ണ് ഓപ്ഷൻ സി ആമാശയം ഓപ്ഷൻ ഡി കരൾ പു പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീര അവയവം ഏതാണ് കരൾ പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീര അവയവം ക്യൂസ് നമ്പർ ഫോർട്ടി സിക്സ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി മഹാരാഷ്ട്ര ഓപ്ഷൻ സി ഡൽഹി ഓപ്ഷൻ ഡി കേരളം ആൻസർ തമിഴ്നാട് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാട് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സെവൻ സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം ഓപ്ഷൻ എ മഗ്നീഷ്യം ക്ലോറൈഡ് ഓപ്ഷൻ ബി എപ്സം സോൾട്ട് ഓപ്ഷൻ സി ക്ലോറിൻ ഓപ്ഷൻ ഡി സോഡിയം ക്ലോറൈഡ് ആൻസർ സോഡിയം ക്ലോറൈഡ് സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം സോഡിയം ക്ലോറൈഡ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി എയ്റ്റ് ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ഓപ്ഷൻ എ വെള്ളി ഓപ്ഷൻ ബി ഇയം ഓപ്ഷൻ സി ബിസ്മത്ത് ഓപ്ഷൻ ഡി സ്വർണം ആൻസർ വെള്ളി ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം വെള്ളി ക്യസ്റ്റ്യൻ നമ്പർ ഫോർട്ടി നയൻ കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം ഓപ്ഷൻ എ സോഡിയം ഓപ്ഷൻ ബി ചെമ്പ് ഓപ്ഷൻ സി സിങ്ക് ഓപ്ഷൻ ഡി വെള്ളി ആൻസർ സോഡിയം കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം സോഡിയം ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം ഓപ്ഷൻ എ ഫോക്ടോസ് ഓപ്ഷൻ ബി സക്കറിൻ ഓപ്ഷൻ സി ഗ്ലൂക്കോസ് ഓപ്ഷൻ ഡി ലാക്ടോസ് ആൻസർ സക്കാറിൻ ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം സക്കാറിൻ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി വൺ ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ഓപ്ഷൻ എ ലാവൂഷ്യർ ഓപ്ഷൻ ബി തിയോഡോർഷാൻ ഓപ്ഷൻ സി റൂതർ ഫോർഡ് ഓപ്ഷൻ ഡി ജോസഫ് പ്രസ്ലി ആൻസർ റൂതർഫോർഡ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂതർഫോർഡ് താഴെ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി ടു താഴെ പറയുന്നതിൽ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ് ഓപ്ഷൻ എ കീബോർഡ് ഓപ്ഷൻ ബി പ്രിൻ്റർ ഓപ്ഷൻ സി സ്കാൻ ഓപ്ഷൻ ഡി മൗസ് ആൻസർ പ്രിൻ്റർ താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് പ്രിൻ്ററാണ് യുസ് നമ്പർ ഫിഫ്റ്റി ത്രീ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ സി പി യു ഓപ്ഷൻ ബി മൗസ് ഓപ്ഷൻ സി സോഫ്റ്റ്വെയർ ഓപ്ഷൻ ഡി ഹാർഡ്വെയർ ആൻസർ സി പി യു സി പി യു ആണ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് ഓഫ് സി പി ക്വസ്റ്റൻ നമ്പർ ഫിഫ്റ്റി ഫോർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ വിൽഗേറ്റ്സ് ഓപ്ഷൻ ബി ചാൾസ് ബാബേജ് ഓപ്ഷൻ സി റിച്ചർഡ് സ്റ്റാൾമെന്റ് ഓപ്ഷൻ ഡി മാർക്ക് സക്കർബർഗ് ആൻസർ ചാർസ് ബാബേജ് കമ്പ്യൂട്ടറിന്റെ പിതാവ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ് ക്യൂസ് നമ്പർ ഫിഫ്റ്റി ഫൈവ് താഴെ പറയുന്നവയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ വിൻഡോസ് ഓപ്ഷൻ ബി ഫേസ്ബുക്ക് ഓപ്ഷൻ സി ആപ്പിൾ ഓപ്ഷൻ ഡി ലിനക്സ് ആൻസർ ലിനക്സ് താഴെ പറയുന്നവയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് ലിനക്സ് ലിനക്സ് ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഫിഫ്റ്റി സിക്സ് ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെൻ്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തു നിന്നാണ് ഓപ്ഷൻ എ യു എസ് എ ഓപ്ഷൻ ബി ഫ്രാൻസ് ഓപ്ഷൻ സി ബ്രിട്ടൻ ഓപ്ഷൻ ഡി അയർലൻഡ് ആൻസർ ബ്രിട്ടൻ ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെൻറ്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തു നിന്നാണ് ബ്രിട്ടൺ ക്വസ്റ്റിൻ നമ്പർ ഫിഫ്റ്റി സെവൻ ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്ന എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ തേർട്ടി ഫൈവ് ഓപ്ഷൻ സി ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ ഫിഫ്റ്റി ടു ആൻസർ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ഭരണഘടനയിലെ മൗലിക ചുമതലകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ഇതും റിപ്പീറ്റ് ചെയ്തു ചോദിക്കുന്ന ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി എയ്റ്റ് ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് മുപ്പത്തിരണ്ടാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി ബി ആർ അംബേദ്കർ ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓപ്ഷൻ ഡി മൗലാന അബ്ദുൾ കലാം ആസാദ് ആൻസർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് മുപ്പത്തിരണ്ടാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് ബി ആർ അംബേദ്കർ ഇതും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ് മുപ്പത്തിരണ്ടാം വകുപ്പിനെ പറ്റിയും അതുപോലെ ഈ വിശേഷണം നൽകിയത് ആരാണെന്നുള്ളതും ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് മുപ്പത്തിരണ്ടാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് ബി ആർ അംബേദ്കർ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി നയൻ സ്വത്താവകാശം മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ എ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഓപ്ഷൻ ബി അൻപത്തിരണ്ടാം ഭേദഗതി ഓപ്ഷൻ സി നാല്പത്തി നാലാം ഭേദഗതി ഓപ്ഷൻ ഡി എഴുപത്തി നാലാം ഭേദഗതി ആൻസർ നാല്പത്തിനാലാം ഭേദഗതി സ്വത്തവകാശ മൗലിക അവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതി ക്യൂസ് നമ്പർ സിക്സ്റ്റി പ്രത്യേക ഭരണഘടനാ പദവി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ ജമ്മു കാശ്മീർ ഓപ്ഷൻ ബി നാഗാലാൻഡ് ഓപ്ഷൻ സി ഡൽഹി ഓപ്ഷൻ ഡി കേരളം ആൻസർ നാഗാലാൻഡ് ജമ്മു കാശ്മീരിൻ്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് മാറിയിട്ടുണ്ട് പ്രത്യേക ഭരണഘടനാ പദവി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി വൺ ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നത് എവിടെ വെച്ച് ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ഓപ്ഷൻ ബി ഫ്രാൻസ് ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക ആൻസർ ഇംഗ്ലണ്ട് ഐ സി സി ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നത് എവിടെ വെച്ച് ഇംഗ്ലണ്ട് സിക്സ്റ്റി ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഓപ്ഷൻ എ ഊർജിത് പട്ടേൽ ഓപ്ഷൻ ബി ശക്തികാന്ത് ദാസ് ഓപ്ഷൻ സി രഘുറാം രാജൻ ഓപ്ഷൻ ഡി വിമൽ ജലാൽ ആൻസർ ശക്തികാന്ത് ദാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ശക്തികാന്ത് ദാസ് അത് പ്രധാനപ്പെട്ടതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ രണ്ടായിരത്തി പതിനെട്ട് ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഓപ്ഷൻ എ ബ്രസീൽ ഓപ്ഷൻ ബി ക്രൊയേഷ്യ ഓപ്ഷൻ സി ബെൽജിയം ഓപ്ഷൻ ഡി ഫ്രാൻസ് ആൻസർ ഫ്രാൻസ് രണ്ടായിരത്തി പതിനെട്ട് ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഫ്രാൻസ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ഫോർ നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി കണ്ണൂർ ഓപ്ഷൻ സി വയനാട് ഓപ്ഷൻ ഡി മലപ്പുറം ആൻസർ കോഴിക്കോട് നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല കോഴിക്കോട് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ഫൈവ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി ഓപ്ഷൻ എ ബി ബി ജോൺ ഓപ്ഷൻ ബി ഉമ്മൻചാണ്ടി ഓപ്ഷൻ സി കെ എം മാണി ഓപ്ഷൻ ഡി വി എസ് അച്യുതാനന്ദൻ ആൻസർ കെ എം മാണി കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി കെ എം മാണി സിക്സ്റ്റി സിക്സ് യുണെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം ഓപ്ഷൻ എ കൂത്ത് ഓപ്ഷൻ ബി കഥകളി ഓപ്ഷൻ സി ഓട്ടംതുള്ളൽ ഓപ്ഷൻ ഡി കൂടിയാട്ടം ആൻസർ കൂടിയാട്ടം യുണെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം കൂടിയാട്ടം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി സെവൻ രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡ് നേടിയ കൃതി ഓപ്ഷൻ എ ആരാച്ചാർ ഓപ്ഷൻ ബി ഉഷ്ണരാശി ഓപ്ഷൻ സി തക്ഷംകുണ് സ്വരൂപം ഓപ്ഷൻ ഡി മനുഷ്യന് ഒരു ആമുഖം ആൻസർ ഉഷ്ണരാശി കെ വി മോഹൻകുമാർ രചിച്ച ഉഷ്ണരാശിക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡ് ലഭിച്ചത് ഈ വർഷം രണ്ടായിരത്തി ഇരുപതിൽ ഇപ്പോൾ വയലാർ അവാർഡ് പ്രഖ്യാപിച്ചു ബെന്യാമിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡ് നേടിയ കൃതി ഉഷ്ണരാശി എഴുതിയത് കെ വി മോഹൻകുമാർ അറുപത്തിയെട്ട് ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ക്രിക്കറ്റ് ഓപ്ഷൻ ബി ഫുട്ബോൾ ഓപ്ഷൻ സി ഹോക്കി ഓപ്ഷൻ ഡി കബഡി ആൻസർ ക്രിക്കറ്റ് ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ക്യുസ് നമ്പർ സിക്സ്റ്റി നയൻ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഓപ്ഷൻ എ പി ടി ഉഷ ഓപ്ഷൻ ബി ഷൈനി വിൽസൺ ഓപ്ഷൻ സി കർണം മല്ലേശ്വരി ഓപ്ഷൻ ഡി മേരി കോം ആൻസർ ഷൈനി വിൽസൺ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെയുണ്ട് സെവൻ്റി മലയാള സിനിമയുടെ പിതാവ് ഓപ്ഷൻ എ ജെ സി ഡാനിയൽ ഓപ്ഷൻ ബി മറി ലാൻഡ് സുബ്രഹ്മണ്യം ഓപ്ഷൻ സി നവോദയ അപ്പച്ചൻ ഓപ്ഷൻ ഡി ദാദാസാഹിബ് ഫാൽക്കെ ആൻസർ ജെ സി ഡാനിയൽ മലയാള സിനിമയുടെ പിതാവ് ജെ സി ഡാനിയൽ ഇനിയാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ സെവൻറ്റി വൺ മുതലാണ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി വൺ ഡോണ്ട് ലെൻഡ് അരുൺ എനി മണി ഐ സെറ്റ് ടു കാവ്യ ഹി നെവർ പേസ് ഹിസ് ഡെപ്റ്റ് ദ അബവ് സെൻറ്റൻസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ് അപ്പോൾ ഇത് രണ്ട് സെൻറ്റൻസുകളായിട്ട് തന്നിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ചിൽ അപ്പോൾ ഡോൺ ലെൻഡ് അരുൺ എനി മണി അപ്പോൾ അതൊരു അഡ്വൈസാണ് ഒരു ഉപദേശമാണ് ഒരാൾക്ക് എന്നെ കാര്യം ചെയ്താൽ അതിനിങ്ങനൊരു ദോഷം സംഭവിക്കും അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ അതൊരു ഉപദേശമാണ് അതുകൊണ്ടാണ് ഐ അഡ്വൈസ്ഡ് അഡ്വൈസ്ഡെന്ന് വേണം അവിടെ യുസ്സിൻ ഐ അഡ്വൈസ്ഡ് കാവ്യ നോട്ട് ടു ലെൻഡ് ലെൻഡിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക എൽ ഇ എൻ ഡി തന്നെയാണ് നോട്ട് ടു ലെൻഡ് അരുൺ മണി ആസ് ഹി നെഡ് ഹിസ് ഡെപ്റ്റ് ഓപ്ഷൻ എ യിൽ കൊടുത്തിരിക്കുന്നത് ഐ അഡ്വൈസ് കാവ്യ നോട്ട് ടു ലെൻഡ് അരുൺ എനി മണി ആസ് ഹി നെവർ പെയ്ഡ് ഹിസ് ഡെപ്റ്റ് ലെൻഡിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക എൽ ഇ എൻ ഡി ആണ് എന്നുള്ള ആണ് ഡോഗി എൻ ഡി ക്വസ്റ്റൻ നമ്പർ സെവൻറ്റി ടു ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ എബോ സെന്റൻസ് അപ്പോൾ ഹാർഡ്ലി വരുമ്പോൾ നെഗറ്റീവാണ് അപ്പോൾ ടാഗ് പോസിറ്റീവ് ആണ് ഡസ് ഹി ഹാർഡ്ലി എവർ മേക്സ് എന്നുണ്ട് അപ്പോൾ ഡസ് ഹി ക്വസ്റ്റ്യൻ നമ്പർ സെവൻറി ത്രീ ഷി ഈസ് ആസ് ഡാഫ്ഡ് ആസ് എ ബ്രഷ് ആസ് ഡാഫ്റ്റ് ആസ് എ ബ്രഷാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ദ അണ്ടർലൈൻ ഇഡിയം മീൻസ് ഓപ്ഷൻ എ വെരി ക്ലവർ ഓപ്ഷൻ ബി വെരി ഇന്റലിജന്റ് ഓപ്ഷൻ ബി സി very malicious option d very stupid answer very stupid she is as daft as a brush and the meaning very stupid she is very stupid 74 the girls as well as their teacher dash left option a has option b have option c was option d is answer have the girls as well as their teacher have left question number 75 the boys like ിൽ പ്ലേ ഗെയിംസ് ബട്ട് ഹേറ്റ് ഈ പ്ലേ ഡൂ ഇത് രണ്ടും ബ്രാക്കറ്റ്സിലാണ് ഇതിന് അപ്രോപ്രിയറ്റ് ആയിട്ടുള്ള ടെൻസ് യൂസ് ചെയ്ത് എഴുതണം അതായത് പ്ലേയിങ്ങും ഡൂയിങും ദ ബോയ്സ് ലൈക്ക് പ്ലേയിങ് ഗെയിംസ് ബട്ട് ഹേറ്റ് ഡൂയിങ് ലെസൺസ് ക്വസ്റ്റൻ നമ്പർ സെവൻറ്റി സിക്സ് യു ഹാവ് സ്പെൽറ്റ് ഇറ്റ് റോങ് ദർ ഡാഷ് ബി അൻ അതർ എസ് ഓപ്ഷൻ എ ഓ ടു ഓപ്ഷൻ ബി വിൽ ഓപ്ഷൻ സി വുഡ് ഓപ്ഷൻ ഡി ഷാൽ Answer O2 You have spelt it wrong. There ought to be another S. Question number 77 We shall have to tow the car to the garage. The above sentence in active voice can be changed into passive voice as. But in passive voice, what like is the option? Option A The car must have to be towed to the garage. Option B The car will have to be towed to the garage. ഓപ്ഷൻ സി ദ കാർ നീഡ് ടു ബീ ട് ഔട്ട് ടു ദ ഗ്യാരേജ് ഓപ്ഷൻ ഡി ദ കാർ വുഡ് ഹാവ് ടു ബീ ട് ഔട്ട് ടു ദ ഗ്യാരേജ് അപ്പോൾ ഇവിടെ ഷാലല്ല വില്ലാണ് അവിടെ വരേണ്ടത് പാസവേഴ്സിലേക്ക് ആക്കുമ്പോൾ ദ കാർ വിൽ ഹ് ടു ബീറ്റ് ഔട്ട് ടു ദ ഗ്യാരേജ് ഓപ്ഷൻ ബി അവിടെ ഷാലില്ല എന്ന് കരുതി റോങ് ആണെന്ന് വിചാരിക്കില്ല ദ കാർ വിൽ ഹ് ടു ബീ ട് ഔട്ട് ടു ദ ഗ്യാരേജ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി എയ്റ്റ് ദ ആൻറ്റോണിം ഓഫ് ഡിലിജൻറ്റ് ഈസ് ഡാഷ് ഓപ്ഷൻ എ ഹാർഡ് വർക്കിംഗ് ഓപ്ഷൻ ബി ഇൻ്റലിജൻറ്റ് ഓപ്ഷൻ സി ഹ്യൂമറസ് ഓപ്ഷൻ ഡി ലേസി ഡെലിജൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ലേസി ഡെലിജൻ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് ആൻ്റെ ഓപ്പോസിറ്റ് ലേസി ക്യുസ് നമ്പർ സെവൻറ്റി നയൻ എ ഗുഡ് സ്റ്റുഡൻറ്റ് വർക്ക്സ് ഹാർഡ് അറ്റ് ഹെർബ് ബുക്സ് ആൻഡ് എൻജോയ്സ് ലേണിംഗ് ദ അണ്ടർലൈൻ വേർഡീസ് ഇവിടെ ഹാർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അത് ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണ് ഓപ്ഷൻ എ കൺജങ്ഷൻ ഓപ്ഷൻ ബി അഡ്ജക്റ്റീവ് ഓപ്ഷൻ സി നൗൺ ഓപ്ഷൻ ഡി അറ്റ് ആൻസർ അഡ്വെർബ് എ ഗുഡ് സ്റ്റുഡൻറ് വർക്ക്സ് ഹാർഡ് അറ്റ് ഹർ ബുക്സ് ആൻഡ് എൻജോയ്സ് ലേണിങ് ആ വെർബ് പ്രവൃത്തി എങ്ങനെയുള്ളതാണെന്ന് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ അത് അഡ്വർബാണ് എന്നുള്ളത് ഇവിടെ അഡ്വെർബാണ് ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി ഐഡൻറ്റിഫൈ ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഫോളോയിങ് കൺക്ലൂഡിംഗ് പാർട്ട് ഓഫ് എ ലിറ്റററി വർക്ക് ऑप्शन ए मोनोलॉग ऑप्शन बी एपिलॉग ऑप्शन सी सोलॉग् की ऑप्शन बी डायलॉग आंसर एपिलॉग कंक्लूडिंग पार्ट ऑफ ए लिटरेरी वर्क एपिलॉग क्वेश्चन नंबर एटी वन नोट विथ स्टैंडिंग हिस हार्ड वर्क ही इन सक्सीड द एबउट सिंपल सेंटेंस कैन बी कन्वर्टेड इंटू ए कॉम्पौंड सेंटेंस एस एंड आंसर नंबर एम ही वर्ड हार्ड येट ही इन सक्सीड ही वर्क हार्ड येट ही इन सक्सीड Question number 82. The bill passed by the parliament has to obtain the president's dash. Option A. Assent. Option B. Assent. Option C. Dissent. Option D. Assent. Answer. Assent. A s s e n t. The bill passed by the parliament has to obtain the president's assent. Agreement. Another assent. A s s e n t. Question number 83. Why didn't you say that you were short of money? ഇഫ് ഐ നോ നോ എന്നുള്ളത് ബ്രാക്കറ്റിലാണ് ഐ ലെൻ്റ് അതും ബ്രാക്കറ്റിലാണ് യു സം അപ്പോൾ ഇഫ് ഐ നോ ഐ ലെൻ സം ആ ഇഫ് ആണ് അവിടെ ഏത് രീതിയിലാണ് നോയും ലെൻറ്റും വരേണ്ടതെന്നുള്ളതാണ് അപ്പോൾ ഇഫ് ഐ ഹാട്ട് നോൺ ഐ വുഡ് ഹാവ് ലെൻ ട്യൂ സം അവിടെ എൽ ഇ എൻ ടി ആക്കണം ലെൻഡ് ഇഫ് ഐ ഹാട്ട് നോൺ ഐ വുഡ് ഹാവ് ലെൻ ട്യൂ സം വൈ ഡിൻറ്റ് യു സേ ദാറ്റ് യുവേർ ഷോട്ട് ഓഫ് മണി ഇഫ് ഐ ഹാട്ട് നോൺ ഐ വുഡ് ഹാവ് സെൻ ട്യൂ ലെൻ ട്യൂ സം ഓപ്ഷൻ ബി ിയാണ് കറക്റ്റ് ആൻസർ ഇഫ് ക്ലോസിൻ്റെതാണ് അവിടെ ഇഫ് ക്ലോസ് ടൈപ്പ് ആണ് വരുന്നത് യുസ് നമ്പർ എയ്റ്റി ഫോർ ഐ ബൈ എ ന്യൂ ഹൗസ് ബൈ എന്നുള്ളത് ബ്രാക്കറ്റ്സിലാണ് കൊടുത്തിരിക്കുന്നത് ഐ ബൈ എൽ ന്യൂ ഹൗസ് ലാസ്റ്റ് ഇയർ ബട്ട് ഐ നോട്ട് സെൽ നോട്ട് സെൽ എന്നുള്ളതും ബ്രാക്കറ്റ്സിലാണ് മൈ ഓൾഡ് ഹൗസ് ഗെറ്റ് സോ അറ്റ് ദ മൊമെൻറ്റ് ഐ ഹാവ് ടു ഹൗസസ് ഇവിടെ ബൈയും നോട്ട് സെല്ലും ബ്രാക്കറ്റ്സിലാണ് യുസെ നോക്കി തന്നെ വായിച്ചിട്ട് കറക്റ്റായിട്ട് എഴുതുക എങ്ങനെയാണ് ടെൻസ് എഴുതേണ്ടത് ഇപ്പോൾ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബൈയെ പാസ്റ്റൻസിലോട്ടാക്കുക ഇനി യെറ്റ് വന്നേക്കുമ്പോൾ നമ്മുടെ ഹാവ് നോട്ടും വരണം ഐ ബോട്ട് എ ന്യൂ ഹൗസ് ലാസ്റ്റ് ഇയർ ബട്ട് ഐ ഹാവ് നോട്ട് സോൾഡ് മൈ ഓൾഡ് ഹൗസ് യെറ്റ് സോ അറ്റ് ദ മൊമെൻറ്റ് ഐ ഹാവ് ടു ഹൗസസ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി ഫൈവ് വെൻ ദ വ വെൻ ഡാഷ് ടൈറ്റാനിക് വാസ് ക്രോസിങ് ഡാഷ് അറ്റ്ലാന്റിക് ഷീ സ്ട്രക്ക് ആൻഡ് ഐസ്ബർഗ് അവിടെ വരേണ്ട ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് When the Titanic was crossing the Atlantic, she struck an iceberg. When the Titanic was crossing the Atlantic, she struck an iceberg. Diana. User number 86. After a brief speech, the minister dashed the new statue. Option A disveiled. Option B overveiled. Option C inveiled. Option D unveiled. Answer unveiled. After a brief speech, the minister unveiled the new statue. Question number 87. It is dashed to go by train than by car. Option A. More cheaper. Option B. Cheapest. Option C. Most cheap. Option D. Cheaper. Answer. Cheaper. It is cheaper to go by train than by car. It is cheaper to go by train than by car. Question number 88. The wedding has been dashed until June. Option A. Put on. Option B. Put off. Option C. Put up. Option D. Put out. Answer. Put off.

മലയാളം ക്വസ്റ്റൻ നമ്പർ നയൻറ്റി വൺ താഴെ തന്നിരിക്കുന്നവയിൽ സർവ്വനാമം ഏതാണ് സർവ്വനാമം എന്ന് പറഞ്ഞാൽ പ്രോനൗൺ ഓപ്ഷൻസിൽ മരം ഓപ്ഷൻ ബി കറുപ്പ് ഓപ്ഷൻ സി അവൾ ഓപ്ഷൻ ഡി കുടം ആൻസർ അവൾ അവൾ എന്നുള്ളതാണ് അവിടെ സർവനാമം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ടു ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ എ തിരുവാതിര ഓപ്ഷൻ ബി കസവോളി ഓപ്ഷൻ സി വെള്ളാച്ചൽ ഓപ്ഷൻ ഡി മഴക്കാലം ആൻസർ തിരുവാതിര ആഗമസന്ധി എന്ന് പറയുമ്പോൾ പുതിയതായിട്ടൊരു അക്ഷരം വരണം പിരിച്ചെഴുതുമ്പോൾ തിരു പ്ലസ് ആതിര തിരുവാതിര അപ്പോൾ വാ അവിടെ പുതിയതായിട്ട് വരുന്നു അതുകൊണ്ട് തന്നെ അതാണ് ഉത്തരം ക്യുസ് നമ്പർ നയൻറ്റി ത്രീ ശരിയായ പതമേത് ഉൽപ്പതിഷ്ണു അതിൽ ഊ തട്ടിട്ട് താമരയുടെ തായിട്ട് ചന്ദ്രകല ഉൽപ്പതിഷ്ണു പിന്നെയും തായയുടെ താമരയുടെ താ തന്നെയാണ് ഉൽപതിഷ്ണു ഓപ്ഷൻ ബി അത് നോക്കുക ക്യുസ് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ഫോർ ഘാതകൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ കൊലയാളി ഓപ്ഷൻ ബി കൃഷിക്കാരൻ ഓപ്ഷൻ സി ഭടൻ ഓപ്ഷൻ ഡി ഭക്ഷിക്കുന്നവൻ ഇവിടെ ഭക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം ഖാ ശ്രദ്ധിക്കുക കായ് ഖ രണ്ടാമത്തെ ഖായാണ് അപ്പോൾ ആ ഖാ വരുമ്പോൾ തന്നെ ഭക്ഷിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം മറ്റേ മേഘത്തിൻ്റെ ഖാ വരുമ്പോഴാണ് കൊലയാളി എന്ന അർത്ഥം വരുന്നത് അത് ശ്രദ്ധിക്കുക ഇവിടെ രണ്ടാമത്തെ ഖാ വരുമ്പോൾ ഭക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ഫൈവ് കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ് ഓപ്ഷൻ എ ഗുരുസാഗരം ഓപ്ഷൻ ബി മയ്യൊഴിപ്പുഴയുടെ തീരങ്ങളിൽ ഓപ്ഷൻ സി ഉഷ്ണമേഖല ഓപ്ഷൻ ഡി മരുഭൂമികൾ ഉണ്ടാകുന്നത് ആൻസർ ഗുരുസാഗരം കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ് ഗുരുസാഗരം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി സിക്സ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ എ വള്ളത്തോൾ നാരായണ മേനോൻ ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഓപ്ഷൻ സി എ ആർ രാജരാജവർമ്മ ഓപ്ഷൻ ഡി കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ആൻസർ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി സെവൻ തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ് ഓപ്ഷൻ എ ടി വി കൊച്ചുബാവ ഓപ്ഷൻ ബി യു കെ കുമാരൻ ഓപ്ഷൻ സി യു എ ഖാദർ ഓപ്ഷൻ ഡി കെ പി രാമനുണ്ണി ആൻസർ യു എ ഖാദർ തൃക്കോട്ടൂർ പെരുമ എന്നത് ആരുടെ കൃതിയാണ് യു എ ഖാദർ ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി എയ്റ്റ് ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് ആരാണ് ഓപ്ഷൻ എ അംബികാസുതൻ മാങ്ങാട് ഓപ്ഷൻ ബി സുസ്മേഷ് ചന്ദ്രൌത്ത് ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രൻ ഓപ്ഷൻ ഡി സന്തോഷ് എച്ചിക്കാനം ആൻസർ സന്തോഷ് എച്ചിക്കാനം ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് സന്തോഷ് എച്ചിക്കാനം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി നയൻ ഞാൻ സഹായിക്കും എന്ന വാക്യത്തിൻ്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ് ഓപ്ഷൻ എ ഐ വാസ് അസിസ്റ്റഡ് ഓപ്ഷൻ ബി ഐ അസിസ്റ്റ് ഓപ്ഷൻ സി ഐ വിൽ അസിസ്റ്റ് ഓപ്ഷൻ ഡി ഐ ആം അസിസ്റ്റഡ് ആൻസർ ഐ വിൽ അസിസ്റ്റ് ഞാൻ സഹായിക്കും എന്ന വാക് വാക്യത്തിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ഐ വിൽ അസിസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഹൺഡ്രഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്നതിന് അനുയോജ്യമായത് ഏതാണ് നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക അതാണ് അതിൻ്റെ അനുയോജ്യമായത് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇനി അടുത്ത അതിലെ ആദ്യത്തെ ഇരുപത് ചോദ്യങ്ങൾ അടുത്ത ദിവസം സോൾവ് ചെയ്ത് അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ മാത്രമാണ് ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്